ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പുതിയൊരു അപ്ഡേറ്റു ആയിട്ടാണ്. നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ ഇനി ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ആവത്തില്ല. അപ്പൊ അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ, പുതിയ കർഷകർക്കൊക്കെ ഇതിൽ കയറാൻ പറ്റുമോ, ഉള്ള കർഷകരുടെയൊക്കെ ഇത് പോവോ ഈ കെ വൈ സി കഴിഞ്ഞാല്, അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക. പുതിയ കൂട്ടുകാരന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പി എം കിസാൻ സമ്മാൻ നിധി ഗവൺമെന്റ് ആയിട്ട് കൊണ്ടുവന്ന കർഷകർക്ക് വേണ്ടിയുള്ള ഒരു 6,000 രൂപ വാർഷിക വരുമാനം കിട്ടുന്ന ഒരു സ്കീമാണ്. അതില് ആദ്യമൊക്കെ കർഷകരെ അപ്ലൈ ചെയ്ത എല്ലാവർക്കും 2,000 രൂപ വെച്ച് 3 ഗഡുക്കളായിട്ടാണ് ഓരോ വർഷവും കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് eKYC ഇലക്ട്രോണിക് KYC എന്നൊരു അപ്ഡേറ്റ് ഗവൺമെന്റ് കൊണ്ടുവന്നത്. അതെന്തിനാണെന്ന് വെച്ചാല്, നമ്മള് ജീവിച്ചിരിക്കുന്നു എന്ന് ആധാറും ആയിട്ട് വെരിഫൈ ചെയ്യിപ്പിക്കാനാണ് eKYC ചെയ്യുന്നത്. ഇനി തൊട്ട് eKYC August 31 ചെയ്തിട്ടില്ലെങ്കിൽ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആകും. അപ്പൊ നമുക്ക് 2,000 രൂപ അക്കൗണ്ടിലോട്ട് വരില്ല. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് 31, ഇനി എക്സ്റ്റെൻഡ് ആവത്തില്ല എന്നാണ് പറയുന്നത്. കൊറേ നാളായിട്ട് മെയ് 31 ജൂൺ ആക്കി, ജൂലൈ ആക്കി, അങ്ങനെ 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 അവരെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നു. ഇനി ചെയ്യത്തില്ല എന്നാണ് ഗവൺമെന്റ് സൈഡിൽ നിന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നാളായിട്ട് ചെയ്യാത്തവർ ഇതിപ്പോ ലാസ്റ്റ് ചാൻസ് ആണ്, പെട്ടെന്ന് തന്നെ eKYC ചെയ്യുക, എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മളെ എമൗണ്ട് അക്കൗണ്ടിലോട്ട് വരത്തുള്ളൂ. eKYC നമുക്ക് ഫോൺ വഴിയും കമ്പ്യൂട്ടർ വഴിയും ചെയ്യാം. അതിനെ കുറിച്ചൊക്കെ ഞാൻ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫുൾ പ്രോസസ് ഡീറ്റെയിൽസ് അതിൽ കൂടെ ചെയ്യാൻ സാധിക്കും. അതില് ഫാമർ കോർണറില് eKYC ആധാർ നമ്പർ ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ eKYC ചെയ്യാനായിട്ട്, അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പൊ തന്നെ ഒരു പോപ്പ്അപ്പ് മെസ്സേജ് വരും, സബ്മിറ്റഡ് എന്ന് വന്നോ അല്ലെങ്കിൽ ഓൾറെഡി ഡൺ. നേരത്തെ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഓൾറെഡി ഡൺ എന്ന് വരും, അല്ലാത്തവർക്ക് OTP വരും ഫോണില്. അത് വെച്ചാണ് നമ്മള് വെരിഫിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് eKYC ചെയ്യുന്നത്. അപ്പൊ ഇനിയും ചെയ്യാത്ത കർഷകരുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പൈസ മുടങ്ങുന്നതാണ്. പിന്നെ അതിന്റെ പിറകെ കുറെ നടക്കേണ്ടി വരും. പിന്നെ പുതിയ ഫാമേഴ്സിനും ഇപ്പൊ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് ഈ പോർട്ടലിൽ വെച്ച് ചെയ്യാൻ സാധിക്കും. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതാണ് ഇന്നത്തെ പി എം കിസാൻ സമ്മാൻ നിധിനെ കുറിച്ചുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റ് ഇനി എക്സ്റ്റെൻഡ് ചെയ്യത്തില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.